मैं तो सादा तो कर रमा कर राष्ट्रीय नेता प्रवर्तक सहोद सुहतुक इन रे मुदल वायनाडारी पल स्थल ओडी वायनाडि अगे अच्छे ऐकदेश ओडिति वाण इन मगरीबि शेष ए स्वंत नाटिल मदरस उद्घाटन नीटी संसा ई इस्लामिलो हैंदवरिलो क्रैस्तवरिलो ओरु जातियिलुम ओरु मतत्तिलुम तर्कमिल्लात्त ओरु विषयमाण पावप्पेट्टवरे सहायिक्कुक इतिल यातोरु तर्कवुम इल्ल विशुद्ध खुर्आन आवट्टे ओरु चोद्यम भयंकर चोद्यमाण खुर्आन फलक्तहमल अखब എന്താ മനുഷ്യ നിനക്ക് രക്ഷയുടെ മാർഗത്തിലേക്ക് നീ കടക്കുന്നില്ലേ രക്ഷാമാർഗത്തിലേക്ക് കടന്നു വരാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ട് അല്ലാഹു പറയുന്നു അമാദറാക മല്ലഖബ ആ രക്ഷയിലേക്ക് കടന്നു വരുന്ന കവാടം ഏതാണെന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പറയുന്നു ഫക്കു റഖബത്തിൻ കഷ്ടപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കുക സഹായിച്ചു കൊടുക്കുക പിന്നെ യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക ഫഖീർമാർക്ക് ഭക്ഷണം കൊടുക്കുക സാധാരണക്കാർക്ക് സഹായിക്കുക ഇങ്ങനെ പൊതുവിൽ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നത് പാരത്രിക ലോകത്ത് വിജയത്തിന് കാരണമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രളയം അത് അല്ലാഹുവിൻ്റെ വിധിയാണ് ഉരുൾപൊട്ടൽ അല്ലാഹുവിൻ്റെ വിധിയാണ് എല്ലാം അല്ലാഹുവിൻ്റെ വിധിയാണ് സർവശക്തനായ അല്ലാഹു കണക്കാക്കിയതാണ് പക്ഷേ നമ്മോട് ചിലതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കണക്കാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കാനല്ല അപ്പോൾ കൊറോണ വന്നു അല്ലാഹുവിൻ്റെ കലാണ് സംശയം ഇല്ല പക്ഷേ നാം മാസ്ക് ധരിക്കണം അതിന് മരുന്ന് ഇഞ്ചക്ട് ചെയ്യണം പിന്നെ അകലം പാലിക്കണം ഇങ്ങനെ കുറേ നിബന്ധന പറഞ്ഞാൽ അതൊന്നും ഞാൻ ചെയ്യൂല എന്ന് പറയുന്നത് ശരിയല്ല ഭൗതികമായ ലോകത്ത് ഭൗതികമായ കാരണങ്ങളുണ്ടാവും അതും ചെയ്യണം അതേസമയത്ത് സർവശക്തനായ അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും കരയുകയും ഞങ്ങളെ എല്ലാവരെയും കൂടി നശിപ്പിക്കല്ലേ റബ്ബേ എന്ന് പറയുകയും ചെയ്യുന്നതാണ് സത്യവിശ്വാസി ആദ് സമൂദ് തുടങ്ങിയ കൂട്ടരെയും നൂഹനബിയുടെ കൗമിനെയും അതുപോലെ വലിയ 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 അക്രമികൾ പാറക്കല്ലുകൾ തുറന്ന് വീടുകൾ ഉണ്ടാക്കി ജീവിച്ചവരെന്ന് ഖുർആൻ പഠിപ്പിച്ച സമൂദ് കൂട്ടരെയും എല്ലാം നശിപ്പിച്ച അള്ളാഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തുകളെ അങ്ങനെ കൂട്ടത്തോടെ നീ നശിപ്പിക്കരുതേ അള്ളാഹ് എന്ന് ആ ദുആ സ്വീകരിക്കപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു രാജ്യമൊന്നായി നശിച്ചു പോകൽ കൂട്ടത്തോടെ നശിച്ചു പോകൽ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ഉമ്മത്ത് ഇല്ലാത്തത് അതേസമയത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ പരീക്ഷണങ്ങളിലൊക്കെ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അതിൽ ക്ഷമിക്കുകയോ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക ഭാവിയിൽ ആഫത്തുകളും മുസീബത്തുകളും വരാതിരിക്കാനും പരലോകത്ത് രക്ഷ കിട്ടാനും അത് മാത്രമാണ് വഴി പാതിരക്ക് ഇവിടെ പലരും ചെയ്തിട്ടുണ്ട് കേരള മുസ്ലിം ജമാഅത്ത് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ പദ്ധതി ഇവിടെ ഉണ്ടാക്കി എത്ര വീടായും കൊടുത്ത് 13 വീട് ഇവിടെ വയനാട്ടിൽ ഉണ്ടാക്കി 14 അങ്ങ് നില കവളപ്പാറ നിലമ്പൂരിലടുത്ത് 14 വീടും നിർമ്മിച്ചു 13 14 എന്നൊക്കെ പറയുമ്പോൾ എണ്ണം ചെറുതാണെങ്കിലും
അങ്ങ് സംബന്ധിച്ച് പറഞ്ഞാൽ അത് വലിയ എണ്ണം തന്നെയാണ് ആളുകളവിടെ കെട്ടിയിട്ട് വേണ്ടേ. ബാക്കിയുള്ളത് ഇൻഷാല്ല എം എൽ എയും എം പിയും ഒക്കെ സഹായിക്കും. എം പിനെ കൊണ്ട് സഹായിപ്പിക്കുകയും ചെയ്യാം, എം എൽ എയും സഹായിക്കും, മറ്റൊരു നാട്ടുകാരും സഹായിക്കും, എല്ലാവരും സഹായിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഒരു ഭിന്നിപ്പും കുഴപ്പവും ഒന്നുമില്ലാതെ നല്ല നിലയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരട്ടെ. ഈ ബിൽഡിങ്ങുകൾ ഈ വീടുകളെല്ലാം ഉണ്ടാക്കിയതായി ആക്കാൻ സഹായിച്ചിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്. വളരെ പാവപ്പെട്ടവർ, ഒരു ദിവസത്തെ ഭക്ഷണത്തിന് പോലും കഴിയില്ലാത്ത സാധുക്കളും ഇതിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ച എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും വിജയം പ്രദാനം ചെയ്യട്ടെ. ഇതിനോട് സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീടുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഓഗസ്റ്റ് 8 മണ്ണും മലയും കരിതുള്ളിയപ്പോൾ നാടും വീടും നഷ്ടപ്പെട്ട പുത്തുമലയിലെ 13 കുടുംബങ്ങൾക്ക് കേരള മുസ്ലിം ജമാഅത്ത് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽ ദാനം നടക്കുകയാണ്. ഇതിലെ വീടിന്റെ ആളുകളുടെ പേരുകൾ ഞങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. സന്തോഷത്തിന് വേണ്ടി പങ്കുവെക്കുകയാണ്. ഹർഷം പദ്ധതിയിൽ മുനീർ പി, ഷാഹുൽ ഹമീദ് പി, ഫാറൂഖ് എം പി, ഹസൈൻ പി, സൈദലവി, റുക്കിയ എന്നിവർക്കും, പുത്തൂർ വയൽ മുഹമ്മദ് എ കെ, ഖദീജ പി എന്നിവർക്കും, പുത്തൂർ വയൽ ബദറുദ്ദീൻ മുസ്ലിയാർ എന്ന ആൾക്കും, കോട്ടത്തറ വയലിൽ ബിന്ദു സുഹറ എന്നിവർക്കും, കോട്ടനാട് സുഹറ സാബിറ എന്ന കുടുംബനാഥുകൾക്കും മൊത്തം 13 വീടുകളാണ്. ഇവരിൽ പലരും രോഗികളും രക്ഷിതാക്കളില്ലാത്തവരും ഒരുപാട് പ്രയാസപ്പെടുന്നവരുമാണ്. അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷത്തെ കാത്തിരിക്കുന്നത്. ക്വാർട്ടേഴ്സുകളിലും ഷെൽട്ടറുകളിലും ഒക്കെ പല പ്രയാസങ്ങളിലും കഴിയുന്നു. അവരുടെ ഉറ്റവർ ഇന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കുടുംബനാഥനാഥൻ മാറും.